മയ്യനാട്ട് പരക്കെ മോഷണം. പഴക്കടയിലും ആക്രിക്കടയിലും സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചു. CCTVയും നശിപ്പിച്ചു. മയ്യനാട് ജന്മംകുളത്ത് പ്രവർത്തിക്കുന്ന മണി സ്റ്റോർ, ആക്രിക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മോഷണം. പഴവർക്കടയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളും പണവും മോഷണം പോയി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് കടയടച്ച് കടയുടമ മണി വീട്ടിൽ പോയ ശേഷമാണ് മോഷണം നടന്നതെന്നാണ് വിവരം. വന്നപ്പം കടവ് തുറന്നു കിടക്കുന്നു, ഈ പേപ്പർ കുത്തിക്കയറ്റിയിട്ട് ഉറപ്പിച്ചേക്കുന്നു. അങ്ങനെ എനിക്ക് വീട്ടിലാണെന്ന് പറഞ്ഞു വിട്ട്, വീട്ടിൽ നിന്ന് എന്നെ ഒരാളെന്ന് പറഞ്ഞു വിട്ട് വിളിപ്പിച്ച് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയപ്പം തുറന്നപ്പം അത് അടിച്ചു പൊട്ടിച്ച് കള്ളനകത്ത് കയറിയൊക്കെയാണ്. അതിനകത്ത് കയറി നമ്മളാ ക്യാമറ എല്ലാം നശിപ്പിച്ച് പിന്നെ സിഗരറ്റ് മൊത്തം എടുത്ത് പിന്നെ മേശക്കകത്ത് കിടന്ന പൈസ മൊത്തം എടുത്ത് പാലിന് നമ്മൾ കെട്ടിവെക്കുന്ന പൈസ ഉണ്ടായിരുന്നു 7000 രൂപ, അതും എടുത്ത് എല്ലാം മെമ്മറി കാർഡും എല്ലാം കൊണ്ടുപോയി, ഒരു തെളിവില്ലാതാക്കി കളഞ്ഞു. മോഷ്ടാക്കൾ കടയിലെ CCTV ക്യാമറ നശിപ്പിക്കുകയും DVR അടക്കം എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ഇരുമ്പ് വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഈ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആക്രി വ്യാപാര സ്ഥാപനത്തിന്റെയും വാതിൽ തകർത്ത് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചു. കടയുടമകൾ രാവിലെ എത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ആക്രി സാധനങ്ങൾ എന്നാൽ കള്ളം കയറി ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. നിരന്തരമായിപ്പോ ഈ പ്രദേശത്ത് മൊത്തം ഒരു കള്ളസംഘത്തിന്റെ ഒരു വലിയ കള്ളത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അലുമിനിയം, ചെമ്പ്, വിത്തള പോലുള്ള ഐറ്റങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് കള്ളം കയറുന്നത്. രാവിലെ കട തുറക്കാനായിട്ട് വന്നപ്പം ഇവിടെ കടയുടെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നു. മണിയണ്ണൻ്റെ കടയിൽ ഇവിടെയും കയറി രണ്ട് സ്ഥലത്ത്. മുമ്പ് ഇതിൻ്റെ പുറകു സൈഡ് പൊളിച്ച് ഒരു ദിവസം കയറിയിരുന്നു കള്ളൻ. ഈ പ്രദേശത്ത് നിരന്തരമായ കള്ളത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെ. ഉടൻ തന്നെ ഇരവിപുരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ഒരു തൊപ്പി ഇവിടെ നിന്നും പോലീസിന് ലഭിച്ചു. തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്ത് തെരച്ചിൽ നടത്തി പ്രതികളെ ഉടൻ കണ്ടെത്തുമെന്ന് ഇരവിപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്.